വിശ്വാസ ലോകത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് രാവിലെ നാം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അത് മതഭക്തിയെ ദൈവഭക്തിയായി അനേകരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ള പ്രശ്നമാണ്. ഈ രണ്ട് വാക്കുകൾ നമുക്ക് പരിചയമുള്ളതാണ്, മതവും മതഭക്തിയും ദൈവഭക്തിയും. മതഭക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ സഭാഭക്തി ആയിരിക്കാം, അവരുടെ മതത്തോട് അല്ലെങ്കിൽ സഭയോടുള്ള ഭക്തിയായിരിക്കാം, അതിനോടുള്ള കൂറ്, അതിനോടുള്ള പ്രതിപത്തി. അതാണ് ദൈവഭക്തി എന്ന് തെറ്റായി ധരിച്ചിരിക്കുന്ന ആളുകൾ എല്ലാ മതത്തിലുമുണ്ട്, ക്രിസ്തു മാർഗത്തിലുമുണ്ട്. റിലിജിയോസിറ്റി വേഴ്സസ് സ്പിരിച്വാലിറ്റി. റിലിജിയോസിറ്റി എന്ന് പറഞ്ഞാൽ മതപ്രതിപത്തി എന്നാണ് അതിൻ്റെ അർത്ഥം, മതത്തോടുള്ള പ്രതിപത്തി. അത് യഥാർത്ഥ ആത്മീയത്വത്തിന് അല്ലെങ്കിൽ ദൈവഭക്തിക്ക് എതിരായ ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്ത ആളുകൾ വലിയൊരു കൂട്ടം ഈ ലോകത്തിലുണ്ട്. തങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന മതത്തോട് അല്ലെങ്കിൽ സഭയോട് പ്രതിപത്തി ഉള്ളതുകൊണ്ട് ആ സഭ അനുശാസിക്കുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് അവർ ദൈവഭക്തരാണ്, ദൈവം അതിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് അവർ തെറ്റായി ധരിച്ചിരിക്കുകയാണ്. തിമോത്തിയോസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഒടുവിലത്തെ കാലത്തെ ആളുകളുടെ സ്വഭാവം വിവരിച്ച് പറഞ്ഞു വരവേ ഇങ്ങനെ പറഞ്ഞാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. ഏകദേശം 10-18 കാര്യങ്ങൾ അന്ത്യകാലത്തെ മനുഷ്യരുടെ സ്വഭാവ വിശേഷമായിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഒടുവിൽ പറയുന്ന കാര്യമാണ് നാം ഇപ്പോൾ വായിച്ചത്. അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഭക്തിയാണ് എന്ന് തോന്നത്തക്കവണ്ണമുള്ള ബാഹ്യമായ അടയാളങ്ങൾ അവർക്കുണ്ട്. എന്നാൽ ആ ഭക്തി കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ശക്തി അല്ലെങ്കിൽ രൂപാന്തരം, അതുകൊണ്ടുണ്ടാകേണ്ട ഗുണം, നന്മ, വിശുദ്ധി, നീതി, ഇതൊന്നും ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ കേവലം ബാഹ്യമായ ഒരു ഭക്തി, ആന്തരികമായത് ഒന്നും ഇല്ലാത്ത അവസ്ഥ. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്, എല്ലാ മതത്തിലും സഭയിലും പെട്ടവർക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ ഒരു ആശയക്കുഴപ്പമാണ് ഇത്. അവർക്ക് മതത്തോടോ സഭയോടോ ഉള്ള താല്പര്യം, അതിനോടുള്ള ബന്ധത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ അനുഷ്ഠാനങ്ങളിൽ അവർക്കുള്ള താല്പര്യം, അത് ദൈവത്തോടുള്ള ഭക്തിയാണ് എന്ന് അവർ തെറ്റായി ധരിച്ചിരിക്കുകയും അതിൽ ദൈവം വളരെ പ്രസാദിക്കുന്നുവെന്ന് അവർ ചിന്തിക്കുകയും ചെയ്യുകയാണ്. ഈ ഭാഗത്ത് നാം വായിച്ച ഈ ആളുകളുടെ 18 സ്വഭാവം പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ ഒടുവിൽ പറയുകയാണ്, ഈ സ്വഭാവങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് ഭക്തിയുടെ വേഷമുണ്ട്, അതിൻ്റെ ശക്തിയില്ല. എന്തെല്ലാമാണ് ആ സ്വഭാവങ്ങളെന്ന് വായിച്ചു നോക്കിയാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത് സ്വസ്നേഹം, ദ്രവ്യാഗ്രഹം, വമ്പ്, അഹങ്കാരം, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു ജീവിതശൈലി അവർ അവലംബിച്ചിരിക്കുമ്പോൾ തന്നെ അവർ ഭക്തരാണ് എന്ന് തോന്നത്തക്കവണ്ണം ബാഹ്യമായ ചില അടയാളങ്ങൾ അവർക്ക് ഉണ്ട്. അവരുടെ സ്നേഹം ദൈവത്തോടല്ല എന്ന് 4 വാക്യത്തിൻ്റെ ഒടുവിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ദൈവപ്രിയം ഇല്ലാതെ ഭോഗപ്രിയരായി ദൈവഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കുമെന്നാണ്. അവർക്ക് ദൈവത്തോട് സ്നേഹമില്ല, ദൈവത്തോട് സമർപ്പണമില്ല. അവരുടെ സ്നേഹം ഭോഗത്തോടാണ് എന്ന് പറഞ്ഞാൽ സുഖത്തോടും ഉല്ലാസങ്ങളോടും സൗകര്യങ്ങളോടുമാണ് അവരുടെ സ്നേഹം. ദൈവപ്രിയം അവർക്കില്ല. എന്നാൽ അതേസമയം അവർ ദൈവഭക്തരാണ് എന്ന് അവർ തെറ്റായി ധരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയണം എന്ന് 5 വാക്യത്തിൽ പൗലോസ് നിർദ്ദേശിക്കുന്നുണ്ട്. 8 വാക്യത്തിൽ അവർ വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരാണ് എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ
ക്രൈസ്തവർ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഈ പറയുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയല്ലാതെ ജാതികളായി ദൈവത്തെ അറിഞ്ഞുകൂടാത്തവരായി നടക്കുന്ന ആളുകളുടെ കാര്യമാണെങ്കിൽ അവരെ വിട്ടൊഴിയണമെന്ന് പൗലോസ് പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല വിശ്വാസം സംബന്ധിച്ച് കൊടരുതാത്തവർ എന്ന് പറഞ്ഞിരിക്കുന്നുകൊണ്ട് അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകളുടെ കാര്യമാണ് എന്ന് നമുക്ക് ന്യായമായിട്ട് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. എട്ടാമത്തെ വാക്യത്തിൽ അവർ സത്യത്തോട് മറുത്തു നിൽക്കുന്നവരാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഭക്തിയുടെ വേഷമെന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ അവർക്ക് വേറെയുമുണ്ട്. അതിൻ്റെ 6-7 വാക്യങ്ങളിൽ അവർക്ക് സഭാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തനങ്ങൾ, മതത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അവർ വീടുകളിൽ നൂണ് കിടക്കുന്നു എന്ന് നാം വായിക്കുന്നു. സ്ത്രീകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അത് അവരുടെ പ്രവർത്തനമാണ്. ആളുകളെ തങ്ങളുടെ വശത്തേക്ക്, മതത്തിലേക്ക്, സഭയിലേക്ക് ചേർക്കുവാനായിട്ട് പല പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു. എന്നാൽ അതേസമയം സത്യത്തെ അവർ എതിർക്കുന്നവരും ആണ്. ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയണം എന്നാണ് പൗലോസ് നൽകുന്ന നിർദ്ദേശം. ഇത് അന്ത്യകാലത്തുള്ള ഈ ആളുകളുടെ ലക്ഷണം മാത്രമല്ല, ഏത് കാലത്തും ഉള്ള മതഭക്തരായ ആളുകളുടെ ലക്ഷണമായിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും ഉപമയിൽ ഇത് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണല്ലോ അത്. 18:9 മുതലുള്ള വാക്യങ്ങളിൽ തങ്ങൾ നീതിമാന്മാരെന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്നു എന്ന് പരീശന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരുടെ ചിന്ത അവർ നീതിമാന്മാരാണ് എന്നാണ്. അവർക്ക് പിന്നെ എന്തെല്ലാം ഉണ്ടെന്ന് അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. 10 വാക്യത്തിൽ പറയുന്നു, പ്രാർത്ഥിക്കാനാണ് വന്നത്, ദീർഘമായ പ്രാർത്ഥനയുണ്ട്. പിന്നെ 11 വാക്യത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നീതിപ്രവൃത്തികൾ അവർക്കുണ്ട്. 12 വാക്യത്തിൽ അവർ ഉപവസിക്കുന്നവരും ദശാംശം കൊടുക്കുന്നവരുമാണ്. വർഷത്തിൽ ഒരിക്കൽ ആത്മതപന ദിവസം, പാപപരിഹാര ദിവസമാണ് ഉപവസിക്കേണ്ടതെന്ന് കൽപ്പനയുണ്ട് ഇസ്രായേൽ മക്കൾക്ക്. എന്നാൽ ഈ പരീശന്മാരാകട്ടെ അവരുടെ ഭക്തിയുടെ കൂടുതൽ കൊണ്ട്, മതത്തോടുള്ള അവരുടെ ഭക്തിയുടെ കൂടുതൽ കൊണ്ട് ആഴ്ചയിൽ 2 ഉപവസിക്കുന്നു. അപ്പോൾ നോക്കുക, അവർക്ക് എന്തെല്ലാമുണ്ട്? അവർക്ക് പ്രാർത്ഥനയുണ്ട്, അവർക്ക് നീതിപ്രവൃത്തികളുണ്ട്, അവർക്ക് ഉപവാസമുണ്ട്, തീർന്നില്ല, അവർ പദാരം കൊടുക്കുന്നു, അവർ ദശാംശം കൊടുക്കുന്നവരുമാണ്. ഇതെല്ലാം ഭക്തിയുടെ ലക്ഷണമായി വിചാരിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം അവർക്കുണ്ട്. എന്നാൽ ഉമ്മ മുഴുവൻ നാം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ബാഹ്യമായി ഈ പരീക്ഷന് ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവൻ്റെ ഹൃദയനില ശരിയായിരുന്നില്ല. നീതീകരിക്കപ്പെടാത്തവനായിട്ടാണ് അവൻ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയത് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, നീതിപ്രവൃത്തികളുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും അവൻ്റെ ജീവിതം ശരിയായിരുന്നില്ല, ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരുന്നില്ല. ഇത് നമുക്കെല്ലാവർക്കും സംഭവിച്ചു പോകുവാൻ സാധ്യതയുള്ള ഒരു വലിയ അപകടമാണ്. ബാഹ്യമായി ഭക്തിയുടെ ലക്ഷണമായ കാര്യങ്ങളുണ്ടായിരിക്കാം, പക്ഷേ യഥാർത്ഥമായി ഭക്തി ഇല്ലാതെ പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിമോത്തിയോസിൻ്റെ ലേഖനത്തിലും നാം ഇപ്പോൾ വായിച്ച ഈ ലൂക്കോസ് സുവിശേഷത്തിലെ ഭാഗത്തും നാം കാണുന്നത് ഭക്തിയുടെ ബാഹ്യമായ അടയാളങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അതിൻ്റെ ശക്തിയില്ലാത്ത, അതിൻ്റെ നീതിയില്ലാത്ത, വിശുദ്ധിയില്ലാത്ത ഒരു ജീവിതം. ശമുവേലിൻ്റെ 1 13 15 നാം വായിക്കുമ്പോൾ അവിടെ ശൗൽ രാജാവ് യാഗം കഴിക്കാനായിട്ട് ബന്ധപ്പെടുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. ആ സന്ദർഭങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ ദൈവത്തോട് ശരിയല്ലാത്തൊരു മനോഭാവം താൻ പുലർത്തിയിരുന്ന സമയത്താണ് യാഗം കഴിക്കാനായിട്ട് ബന്ധപ്പെട്ടത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കാതെയും, എന്നാൽ അതേസമയം ദൈവത്തിന് യാഗം കഴിക്കുവാൻ വലിയ ഉത്സാഹം ശൗൽ കാണിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. ആ ബന്ധത്തിൽ 1 Samuel 15:22 ശമുവൽ പറയുന്നത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും സഹനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്.
വളരെ വലിയ ഒരു ആത്മീയ സത്യം നാം ചിന്തിച്ചു വരുന്ന ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്യത്തിൽ നമുക്ക് കാണാം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ബാഹ്യമായ കുറേ ആക്ടിവിറ്റി പ്രവർത്തനങ്ങൾ അല്ല. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അനുസരണമുള്ള ഒരു ഹൃദയമാണ്. God desires a heart of obedience over rituals. ആചാരങ്ങൾ, ചടങ്ങുകൾ, അനുഷ്ഠാനങ്ങൾ, അതിനേക്കാൾ ഉപരിയായി അനുസരണമുള്ള ഹൃദയമാണ് ദൈവത്തിന് വേണ്ടത്. മാത്രമല്ല, ഈ യാഗങ്ങൾ ദൈവത്തോടുള്ള നമ്മുടെ വിധേയത്വത്തിൻ്റെ, അനുസരണത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ, ഭക്തിയുടെ ബാഹ്യമായ പ്രകടനങ്ങളായിട്ടാണ് ഇരിക്കേണ്ടത്. സാക്രിഫൈസ് ഷുഡ് ബി എൻ എക്സ്പ്രഷൻ ഓഫ് അവർ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ടു ഗോഡ്. ദൈവത്തോടുള്ള സമർപ്പണം, അനുസരണം, ഭക്തി, അതിൻ്റെ ബാഹ്യമായ പ്രകടനമായിട്ടാണ് യാഗം ഇരിക്കേണ്ടത്. അപ്പോൾ ഈ വാക്യം വ്യക്തമായി പറയുന്നത് യാഗമല്ല പ്രധാനം, അനുസരണമാണ് പ്രധാനം. ദൈവം പ്രസാദിക്കുന്നത് ഹനനയാഗങ്ങളിലോ ഹോമയാഗങ്ങളിലോ അല്ല, അതിനേക്കാൾ ദൈവം പ്രസാദിക്കുന്നത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നതിലാണ്. അപ്പോൾ യഹോവയുടെ കൽപ്പന അനുസരിക്കുന്ന മനോഭാവത്തോടും ഹൃദയത്തോടും കൂടെയാണ് യാഗം കഴിക്കേണ്ടത്. അത് ദൈവസന്നിധിയിൽ പ്രസാദകരമാണ്. നാം കയ്യിൻ കഴിച്ച വഴിപാടിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. 1 യോഹന്നാൻ 3:12 ആ വിഷയം പറയുമ്പോൾ എഴുതിയിരിക്കുന്നത് കയ്യിൻ ദുഷ്ടഹൃദയത്തോടെ ആ വഴിപാട് കഴിച്ചു എന്നാണ്. കയ്യിൻ വഴിപാട് കഴിച്ചു, അത് എത്രയോ നല്ല കാര്യമാണ് ദൈവത്തിന് വഴിപാട് കഴിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ചല്ല, ഹൃദയ നില ശരിയാക്കിക്കൊണ്ടല്ല, ദുഷ്ടഹൃദയത്തോടുകൂടെയാണ് അവൻ യാഗം കഴിച്ചത്. അസൂയയുള്ള ഹൃദയത്തോടുകൂടിയാണ്, തൻ്റെ സഹോദരനോട് വൈരമുള്ള ഹൃദയത്തോടുകൂടിയാണ്, അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരുന്നില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ അനന്യാസും സഫീറയും അവർക്കുള്ളത് വിറ്റ് ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു. എത്രയോ നല്ലൊരു കാര്യമാണ്. എന്നാൽ ആ കാര്യം ചെയ്യുമ്പോൾ തന്നെ അവർ വ്യാജത്തോടുകൂടെ സാത്താൻ അവരുടെ ഹൃദയത്തെ കൈവശമാക്കുവാൻ അനുവദിച്ചുകൊണ്ടാണ് അവർ ആ കാര്യം ചെയ്തത് എന്ന് നാം അവിടെ വായിക്കുന്നു. അതിൻ്റെ ശിക്ഷ അവർക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ നാം റെഫർ ചെയ്ത ഈ എല്ലാ ഭാഗങ്ങളും നമ്മെ ഓർപ്പിക്കുന്നത് ഹൃദയനില ശരിയല്ലാതെ തന്നെ, ദൈവസന്നിധിയിൽ അനുസരണവും വിധേയത്വവും ഇല്ലാതെ തന്നെ, ശരിയായ മനോഭാവം പുലർത്താതെ തന്നെ, ബാഹ്യമായി ഭക്തിയുടെ ലക്ഷണങ്ങൾ എന്ന് തോന്നുന്ന അനേക കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. വി ക്യാൻ ബി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഗോഡ് ഓറിയൻറ്റഡ്. ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുന്നതിന് പകരം പ്രവർത്തനങ്ങളിൽ, റിച്വൽസ്, ആചാരങ്ങളിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നമുക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. യോഗത്തിന് പോകുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത്, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കുന്നത്, ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്, ഇതെല്ലാം നല്ല കാര്യങ്ങളാണെങ്കിലും അവയിൽ തന്നെയല്ല ദൈവം പ്രസാദിക്കുന്നത്. ശരിയായ ഹൃദയത്തോടും ദൈവത്തോടുള്ള ശരിയായ ബന്ധം പുലർത്തിയും ആ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ നാം ഒന്നാമത് ശരിയാക്കേണ്ടത് നമ്മുടെ ഹൃദയനിലയാണ്. ദൈവമുൻപാകെ വിശുദ്ധിയുള്ളൊരു ഹൃദയം, നേരുള്ളൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. ഭക്തിയാൽ രൂപാന്തരപ്പെട്ടൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ യാഗങ്ങൾ വരേണ്ടത്, വഴിപാടുകൾ വരേണ്ടത്, സ്തോത്രവും സ്തുതിയും വരേണ്ടത്, ആരാധന വരേണ്ടത്, പ്രവർത്തനങ്ങൾ വരേണ്ടത്, ദാനധർമ്മങ്ങൾ വരേണ്ടത്. അത് തിരിച്ചാകുവാൻ ഒരിക്കലും പാടില്ല. ഞാൻ പ്രവർത്തനനിരതനായതുകൊണ്ട്, പുറമേ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദൈവം എന്നെ പ്രസാദിക്കുന്നുവെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ച് വശാകാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മുടെ ഭക്തി ജീവിതത്തിൽ നാം വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബാഹ്യമായി എൻ്റെ ഭക്തി മറ്റുള്ളവർ കാണത്തക്കവണ്ണം പല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവം എൻ്റെ ഹൃദയത്തെ നോക്കുന്നു. ഭക്തിയുടെ ശക്തി എൻ്റെ ജീവിതത്തിലുണ്ടോ, അതോ ഭക്തിയുടെ വേഷം മാത്രമേ എനിക്കുള്ളൂ? എനിക്ക് മതത്തോട് പ്രതിപത്തി ഉണ്ട് എന്നേ ഉള്ളൂ, അതോ ദൈവത്തോട് എനിക്ക് പ്രതിപത്തി ഉണ്ടോ? Am I religious or am I spiritual?
ഈ കാര്യം എല്ലാവരും ചിന്തിച്ച് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ഒരാവശ്യമാണ്. ദൈവത്തിന് പ്രസാദകരമായ ജീവിതത്തിൻ്റെ ഉടമകളായി നാം ജീവിക്കുകയും അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ നിന്ന് നമ്മുടെ വഴിപാടുകളും പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഉരുത്തിരിയുകയും വേണം. അതാണ് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത്. ഈ ചിന്ത നമ്മുടെ ഹൃദയങ്ങളെ ഗ്രസിക്കട്ടെ. അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.